നമ്മുടെ ഇന്ന് അതുലിന്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. ഈ ബാഗ് കണ്ടോ, ഇതൊരു അടിപൊളി സംഭവം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ തമ്മിലേക്ക് കിട്ടത് അത് തന്നെ സാധനം. നമ്മുടെ ഒരു റേസ് സ്യൂട്ടാണ്, ഫുൾ ഡൈനീസിൻ്റെ റേസ് സ്യൂട്ടാണ്. ഡൈനേസെ എന്നാണ് നമ്മൾ ശരിക്കും പ്രൊണൗൺസ് ചെയ്യണേ, പക്ഷെ നമ്മൾ ഡൈനീസ് എന്നും പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഫുൾ റേസ് സ്യൂട്ടാണ് വിത്ത് എയർ ബാഗ്. കുറേ കുറേ ടെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും, പിന്നെ ഒരു ചെറിയൊരു ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. യെസ്, അപ്പോൾ ഇതേ ഇതാട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ ഡൈനീസെ മിസാനോ 2D എയർ. ഈ ഡി എയർ ആണ് ഇവരുടെ അവരുടെ എയർ ബാഗ് ടെക്നോളജിയുടെ പേര്. നല്ല വെയിറ്റിലുണ്ടോ, എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ടേബിൾ ഇട്ടാണ് എനിക്ക് ഏകദേശം ഒരു 10 കിലോ അടുപ്പിച്ചിട്ടുണ്ടാവും ഈ സൂട്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. അതിനു മുമ്പ് ഈ ഡി എയർ അല്ലെങ്കിൽ എയർ ബാഗ് ടെക്നോളജി ഇവരുടെ എന്താണ് ഇതിൽ യൂസ് ചെയ്തേക്കണത് പറയാം. ഇതിൽ ഫുള്ളി ഒരു ഇലക്ട്രോണിക് സിസ്റ്റമാണ് യൂസ് ചെയ്തേക്കണേ. 7 സെൻസർ വെച്ചിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ സൂട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ഷോൾഡർ, എൽബോ, പിന്നെ നമ്മുടെ ഫ്രണ്ട് ചെസ്റ്റിൽ, പിന്നെ നമ്മുടെ നീസിൽ, അങ്ങനെ 7 സെൻസർ ഇതിൽ വെച്ചിട്ടുണ്ട്. ഈ സെൻസറിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ എയർ ബാഗ് ഡിപ്ലോയ് ആവണതും. എയർ ബാഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മെയിനായിട്ട് ഈ കോളർ ബോൺ, നമുക്ക് ഈ സൂട്ട് കാണിക്കുവാണെങ്കിൽ നമ്മുടെ ഈ കോളർ ബോൺ ഏരിയ, പിന്നെ ഈ ഫ്രണ്ടിലേക്ക് ഇത്രയും ഭാഗത്തെ എയർ ബാഗ് ഉള്ളൂ. ഇതിലാണ് നമുക്ക് നമ്മ എയർ ബാഗിൻ്റെ ആ യൂണിറ്റ്, ഇലക്ട്രോണിക് യൂണിറ്റ് ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഈ യൂണിറ്റിൻ്റെ അകത്ത് തന്നെയാണ് നമുക്ക് നമ്മുടെ ഹൈഡ്രേഷൻ പാക്കും ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ചെറിയൊരു ഹോളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ പൈപ്പ് പുറത്തേക്ക് വരാൻ. പിന്നെ ഇത് ചാർജ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് ജസ്റ്റ് നമുക്കിത് ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്തെ ലൈനർ ഊരാം. ഇതിൻ്റെ അകത്ത് ഇവിടെ ചെറിയൊരു ഹോളുണ്ട്, അതിൽ അവരുടെ സ്പെഷ്യലായിട്ടുള്ളൊരു കേബിളുണ്ട്. നമ്മുടെ നോർമൽ കേബിളൊന്നുമല്ല, അത് വെച്ച് ഇത് ചാർജ് ചെയ്യണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇലക്ട്രോണിക് സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു എയർ ബാഗിൻ്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യണത്. ഇത്രയും സെൻസേഴ്സും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യണേ. പിന്നെ ഈ സെൻസേഴ്സും, അതായത് ഇതിൻ്റെ അകത്ത് ഒരു GPSഉം പിന്നെ 3 ഗൈറോസ്കോപ്പ്, അങ്ങനെ കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസും സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടെലിമെട്രി ഡേറ്റ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ നമ്മളിപ്പോൾ ഒരു ട്രാക്ക് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്പീഡ്, നമ്മുടെ ലീൻ ആംഗിൾ എത്രയാണ്, അല്ലെങ്കിൽ ഒരു ലാപ്പ് ടൈമിംഗ് എത്രയാണ്, എല്ലാം കൂടെ നമുക്ക് ഡയറക്റ്റ് ഇതിനൊരു ആപ്പ് ഉണ്ട്, ഒരു അപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നമുക്കത് കണക്ട് ചെയ്തിട്ട് ഈ ലാപ്ടോപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ഈ സ്യൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സൂട്ടാണ്. എനിക്ക് തോന്നുന്നത് ഡൈനീസിൻ്റെ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വില കൂടിയ ഒരു സൂട്ടിലൊന്നാണിത്. കാര്യം എയർ ബാഗ് സൂട്ടിൽ വന്നത് ശരിക്കും മോട്ടോ ജിപ്പിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവരുടെ റൈഡേഴ്സിൻ്റെ സൂട്ടിലാണ് കൂടുതലും ഇത് വന്നേക്കണത്. പക്ഷേ ഈ കുറച്ച് കാര്യങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾക്ക് വാങ്ങാനും കിട്ടും. അതായത് എയർ ബാഗ് സൂട്ടുകൾ വാങ്ങാൻ കിട്ടും. ഈ റൈഡിങ് നമ്മുടെ റൈഡിങ് സ്റ്റൈൽ അനുസരിച്ച് നമുക്ക് സൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇപ്പോൾ ഈ ഒരു സൂട്ടിന് ഞാൻ പറഞ്ഞു ഫ്രണ്ടിൽ ഇത്രയും പോർഷനിൽ മാത്രമേ എയർ ബാഗ് അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മളൊരു റോഡ് റൈഡിങ് നോക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള സെപ്പറേറ്റ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഫുൾ ഫ്രണ്ടിൽ എയർ ബാഗ് വന്ന ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവരുടെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. റേസ് ഷൂട്ടിന് ഈ എയർ ബാഗ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സേഫ്റ്റി സിസ്റ്റം. ഇതിൽ ഓൾറെഡി നമുക്ക് C Level 2 പാഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷോൾഡേഴ്സ്, അതായത് നമ്മൾ ജാക്കറ്റ് റൈഡിങ് ജാക്കറ്റിൽ വന്ന പോലെ തന്നെ നമ്മുടെ ഷോൾഡേഴ്സ്, എൽബോ, പിന്നെ ഹിപ്പിൻ്റെ അവിടെ, പിന്നെ നീസ്, ഇത്രയും സ്ഥലത്ത് നമുക്ക് എക്സ്ട്രാ പാഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ ടൈറ്റേനിയം സ്ലൈഡേഴ്സും ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഷോൾഡറിലും ഉണ്ടാവും, പിന്നെ നമുക്ക് ഇവിടെ ഉണ്ടാവും നമ്മുടെ എൽബോയുടെ അവിടെ ഉണ്ടാവും. ഇതും എൽബോ സ്ലൈഡേഴ്സാണ്. ഇത് നമുക്ക് വേണേൽ നമുക്കിപ്പോൾ ട്രാക്ക് ഓടിക്കുന്നവർക്കൊക്കെ അറിയാം, അവർ അത്യാവശ്യം എൽബോ ഡ്രാഗൊക്കെ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഇത് കഴിഞ്ഞാൽ ഇതവർക്ക് മാറ്റി വേറെ വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ നമ്മുടെ നീസിലായാലും ഇവിടെയും നമുക്ക് കാണാം ഒരു ടൈറ്റേനിയം പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഈ സ്ലൈഡേഴ്സ് നമുക്ക് റിമൂവ് ചെയ്യട്ടോ. ഇതാണ് നമ്മളെല്ലാവരും മുട്ടരക്കണ സാധനം. ഇതാണ് ആ സാധനം. ഇത് നമുക്ക് ജസ്റ്റ് ഒരു വെൽക്രോ ആണ്, കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇത് ഈ സാധനം നമുക്കിങ്ങനെ ഊരി മാറ്റി നമുക്കിത് അത്യാവശ്യം കുറേ ട്രാക്കൊക്കെ ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് മൊത്തം തേഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത് ഇത് പിന്നെയും ബൈ ചെയ്തിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ലെവൽ എന്ന് വെച്ചാൽ. കാര്യം ഇത് അത്രയും ടെസ്റ്റ് ചെയ്ത് അത്രയും കുറേ 800 ഓളം ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് ഈ ഒരു എയർ ബാഗ് സ്യൂട്ട് ഈ ഡൈനീസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇത് ഇറക്കിയേക്കുന്നത്. ഇത് അവരുടെ സെക്കൻഡ് സ്യൂട്ടാണ്. ഇതിന് മുമ്പ് ഡി എയർ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായി, മിസാനോ ഡി എയർ.
ഇത് കണ്ടി ഇതിപ്പോ മിസാനോ 2D എയർ ആണ് അപ്പോൾ അതാണ് ഇത് ഇവരുടെ സെക്കൻഡ് പ്രൊഡക്ഷൻ മോഡലാണ് സത്യം പറഞ്ഞാൽ ഇത് ഇത് പിന്നെ ഫുൾ കൗ ലെതർ ആണ് ഇതിൽ യൂസ് ചെയ്തേക്കണം മൊത്തം കൗ ലെതർ വെച്ചിട്ടാണ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു സ്ട്രെച്ചിങ് ഒക്കെ ഇതൊക്കെ നമുക്ക് സ്ട്രെച്ച് ആവുന്ന സ്ഥലത്ത് കുറച്ച് ഇലാസ്റ്റിക് മെറ്റീരിയൽസ് പോലത്തെ അവർ ആ ലെതർ അങ്ങനെയാണ് അവിടെ ചെയ്തേക്കണം പിന്നെ നമ്മുടെ നീഡ് അവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ബ്ലൂ പോർഷൻ നിങ്ങൾക്ക് കാണണം ഈ ഒരു ബ്ലൂ പോർഷൻ ആയാലും അവിടെ നമ്മൾ സ്ട്രെച്ച് ആവണോണ്ട് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ രീതിയിലാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ ആ ഇവിടെ സ്റ്റിച്ച് ചെയ്തേക്കണം ഈ ഭാഗം മൊത്തം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സൂട്ടിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട് ഞാൻ ഒരു 2 സെക്കൻഡ് പിടിച്ചേക്കാം ഇത്രയുണ്ട് കേട്ടോ സൂട്ട് ഇതിപ്പോൾ ഹോപ്പ്ഫുള്ളി എൻ്റെ സൈസാണെന്ന് തോന്നുന്നു നമുക്കൊന്ന് ഇട്ട് നോക്കാം അതിന് മുമ്പ് ഇതിൻ്റെ ഒപ്പം വേറെയും കുറച്ച് സാധനങ്ങളുണ്ട് ഇതിൻ്റെ ബാക്ക് പ്രൊട്ടക്ടേഴ്സ് ഒക്കെ എക്സ്ട്രാ നമുക്ക് ഇടുന്ന ഒരു സെറ്റപ്പാണ് അതും ഇതിൻ്റെ ഒപ്പം വന്നിട്ടുണ്ട് പിന്നെ ഈ സൂട്ട് നമുക്ക് ചുമ്മാ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല നമ്മൾ ചുമ്മാ ബാഗിൻ്റെ അകത്ത് എടുത്ത് വെച്ചാൽ ഇത് നശിഞ്ഞു പോകത്തുള്ളൂ ഇതിന് എന്താ പറയുക ഇതിൻ്റെ കുറേ ഒരു ലിക്വിഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിതൊരു മോയ്സ്ചറൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ തേക്കണ ഒരു ജെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തേച്ച് വെച്ചാലേ ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത് വില മാത്രമല്ല ഇത് കൊണ്ട് നടക്കാനും ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഇതിൽ കുറച്ച് എക്സ്ട്രാ സാധനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിലെ ഒന്നാണ് കേട്ടോ ഈ ഒരു ഇന്നർ ലൈനർ ഈ ലൈനർ നമുക്ക് ഡൈനീസിയുടെ തന്നെ വന്നാണ് കണ്ടോ ഈ ഒരു ലൈനർ ഇട്ടാണ് നമ്മൾ അകത്ത് നമ്മൾ സൂട്ട് ഇടുന്നത് എല്ലാവരും കാര്യം ഈ വേർപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക നമ്മൾ സൂട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വേർക്കും നല്ല രീതിയിൽ ചൂടുകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ആ ഒരു വേർപ്പിൻ്റെ ആ ഒരു മണവും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ലൈനർ നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് ബാക്ക് പ്രൊട്ടക്ടറും കാര്യങ്ങളും നമ്മൾ എക്സ്ട്രാ ഫിക്സ് ചെയ്യണം ഇതാണ് അതിൻ്റെ ഒരു ബാക്ക് പാഡിംഗ് എന്ന് പറഞ്ഞാൽ സൂട്ടിൻ്റെ ആയിട്ട് ബാക്ക് പാഡിംഗ് ഉണ്ടാവില്ല ഇത് നമ്മൾ നമ്മുടെ മേത്ത് ഇട്ടിട്ട് വേണം സൂട്ടിൻ്റെ അകത്തേക്ക് കയറാൻ അപ്പോൾ ഇത് നമ്മൾ ഇതൊക്കെ ഇതിൻ്റെ ഒപ്പം വന്നാണ് ഇതെല്ലാം ഇതിൻ്റെ ഒപ്പം തന്നെ വന്നാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഹൈഡ്രേഷൻ ഇത് കറക്റ്റ് ആ സൂട്ടിൻ്റെ ആ ഒരു ഹമ്പിൻ്റെ അകത്ത് കയറിയിരിക്കുന്ന ഷേപ്പാണ് ഇനി പറഞ്ഞാൽ ഏകദേശം 1 ലിറ്റർ വെള്ളം കൊള്ളു ഇവിടെ നിന്ന് നമുക്ക് വെള്ളം നിറയ്ക്കാം ഇത് സൂട്ടിൻ്റെ പുറത്തൊരു ഹോളുണ്ട് അതിൽ കൂടെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ എക്സ്ട്രാ ഒരു വന്നേക്കുന്ന സാധനം പിന്നെ ഉള്ളത് നമ്മുടെ ക്ലീനിങ് കിറ്റാണ് പ്രൊട്ടക്ഷൻ ആൻഡ് ക്ലീനിങ് കിറ്റ് ഫോർ ഡൈനീസി ലെതർ സൂട്ട്സ് ആദ്യം നമ്മൾ ഈ ഒരു ലിക്വിഡ് ഉണ്ട് ലെതർ സ്ട്രോങ് ക്ലീനർ ഈ ക്ലീനർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്രീം തേച്ചിട്ട് ഇത് ഫുൾ സെറ്റ് ചെയ്ത് വെക്കും അപ്പോഴാണ് ഇത് ഇങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ഈ സാധനം നമുക്ക് ഇതൊക്കെ ഇതിൻ്റെ ഒപ്പം കിട്ടും ഇവിടെ സെയിം തന്നെ പ്രൊട്ടക്ഷൻ ക്ലീനിങ് കിറ്റ് വേറൊന്നും കൂടി ഉണ്ട് അപ്പോൾ ഇത്ര സാധനങ്ങളാണ് എക്സ്ട്രാ ഇതിൻ്റെ ഒപ്പം അവർ കൊടുത്തേക്കുന്നത് ഞാൻ ഒരു ഹെൽമെറ്റും കൂടി ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ഹെൽമെറ്റും കൂടെ കാണിച്ചിരുന്നു നിങ്ങൾക്ക് ഹെൽമെറ്റ് ഒരു അടിപൊളി ഹെൽമെറ്റാണ് ഭയങ്കര റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് ഹെൽമെറ്റാണ് AGV തന്നെ ഒരു ഹെൽമെറ്റാണ് അതും കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് സൂട്ടിലേക്ക് പോവാം ഇതേ ഇതാണോ നമ്മുടെ AGV പിസ്ത GP RR ഇത് ഭയങ്കര അടിപൊളി ഹെൽമെറ്റാണ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ വേറൊരു ഹെൽമെറ്റിൻ്റെ സെയിം വീഡിയോ ചെയ്തിട്ടുണ്ടായി പക്ഷേ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ കളർ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണ് തള്ളിപ്പോയി സാധനത്തിൻ്റെ ഫോട്ടോ ഉണ്ടപ്പോൾ ആദ്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് ഫുൾ തുറക്കുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് കാണിച്ചുതരാം നിങ്ങൾക്ക് ഇതിൻ്റെ പ്രത്യേകത എല്ലാവർക്കും പിസ്ത GP RR അറിയാം ഏറ്റവും വില കൂടിയ ഒരു AGV ഹെൽമെറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഫുൾ കാർബൺ ഫൈബർ ഹെൽമെറ്റാണ് മെയിൻ പേർപ്പസ് ട്രാക്കിൽ യൂസ് ചെയ്യാൻ തന്നെയാണ് നല്ല ലൈറ്റ് വെയിറ്റ് ഹെൽമെറ്റാണ് അപ്പോൾ ഹെൽമെറ്റ് കണ്ടോളൂ ഇതാണ് സാധനം ഈ ഹെൽമെറ്റ് നിങ്ങൾക്ക് എനിക്കറിയില്ല ക്യാമറയിൽ എത്രത്തോളം വരുന്നുണ്ടെന്ന് ഇത് ഒരു ഇറിഡിയം കളറാണ് ഇറിഡിയം കളർ എന്ന് വെച്ചാൽ മൾട്ടി കളറാണ് ഫുൾ ഹെൽമെറ്റ് കേട്ടോ ഫുൾ കാർബൺ ഫൈബറാണ് മാറ്റ് ഗ്ലോസ് ഫിനിഷാണ് അത് കൂടാണ്ട് ഇത് ഫുൾ ഇറിഡിയം ആണ് നിങ്ങൾക്ക് കാണാം കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഈ ഹെൽമെറ്റിൻ്റെ മൊത്തത്തിൽ നല്ല രസമുണ്ട് ശരിക്കും റോട്ടി കാണാനായാലും നമുക്ക് ഇത് ഞാൻ ഇതിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളെ പറ്റി കൂടുതൽ പറയാനുള്ള EC.Certified കാര്യങ്ങളൊക്കെയാണ് വെയിറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് ഫുൾ കാർബൺ ഫൈബർ ആയതുകൊണ്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റാണ് ഹെൽമെറ്റ് അപ്പോൾ പിസ്ത GP RR ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ആ ഹെൽമെറ്റിൽ എന്തൊക്കെയുള്ളതെന്നുള്ള കാര്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു രക്ഷയില്ലാത്തൊരു ലിമിറ്റഡ് എഡിഷൻ എന്ന് തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഇറിഡിയം ടൈപ്പ് ഒരു ഹെൽമെറ്റാണ് ഇത്രയും കളർഫുള്ളായിട്ട് കളർ മാറുക റോട്ടിൽ കൂടെ പോകുമ്പോഴായാലും നല്ല രസമാണ് കാണാൻ നമ്മൾ ഇട്ട് നിൽക്കുമ്പോഴും അടിപൊളിയാണ് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഈ ജസ്റ്റ് ഹെൽമെറ്റ് ഒന്ന് കാണിക്കണമെന്ന് തോന്നി ഈ ഹെൽമെറ്റിൻ്റെ വില എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 135,000 രൂപ ഉണ്ട് ഈ ഹെൽമെറ്റിന് ഇതിനൊപ്പം എക്സ്ട്രാ 2 വൈസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഓരോ വൈസറുണ്ടോ 2 വൈസറുണ്ട് പിൻ ലോക്ക് ഉണ്ട് അപ്പോൾ ഈ ഓരോ വൈസറിനും ഏകദേശം 9,000 രൂപ കേട്ടോ കാര്യം എനിക്ക് തോന്നുന്നു എൻ്റെ K1 വൈസറിൻ്റെ വില 4,000 രൂപ ഉണ്ട് അപ്പോൾ ഇതിനെന്തായാലും 9,000 രൂപ അത്ഭുതമൊന്നുമല്ല 9,000 രൂപ ഉണ്ട് ഇതിൻ്റെ ഒരു വൈസറിൻ്റെ വില 3 വൈസറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എക്സ്ട്രായിട്ട് അത്രേ ഉള്ളൂ ഒരു പക്ഷേ ഹെൽമെറ്റ് ഒരു രക്ഷയില്ല എനിക്ക് അത് ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നുണ്ട് കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ അടിപൊളി ഹെൽമെറ്റാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ കളർ മാറുന്ന സാധനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ
അപ്പോൾ ഇനി നമുക്ക് സൂട്ട് ഇടാം. എടാ എൻ്റെ കൈ മിക്കവാറും ഞാൻ നാല് പീസിൽ വരും. ട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ദേ ഇതാട്ടോ ഞാൻ ആ സൂട്ടിട്ട അവസ്ഥ. എന്റെ പൊന്നോ, ഇത് നേരെ നിൽക്കാൻ പറ്റില്ല. നമ്മളിത് ഇതാണ് സൂട്ടിട്ട് നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ നടക്കണം. പിന്നെ കാലൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ നടക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ നല്ല ചൂടെടുക്കുന്നുണ്ട്. നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഈ രണ്ട് ബക്കിളുണ്ട്. ഈ സാധനം നമ്മൾ ഇടുമ്പോഴത്തേക്കാണ് ഇവിടെ ലൈറ്റ് കണ്ടോ, ഇത് ക്ലോസ് ആണ്. ഇത് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഫുൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്. നമ്മൾ ഈ ഇലക്ട്രോണിക് യൂണിറ്റ് നമ്മൾ ചാർജ് ചെയ്യണം. നമ്മൾ എപ്പോഴും റേസ് അല്ലെങ്കിൽ ഷൂട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത് ഫുൾ ചാർജ് ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ. ഇത് ഫുൾ ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് LED ലൈറ്റ് ഉണ്ട്. അതായത് മൂന്ന് കളറുണ്ട്, റെഡ്, ബ്ലൂ, ഗ്രീൻ. റെഡ് എന്ന് വെച്ചാൽ ഈ കോൺടാക്ട് ക്ലോസ് അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ അങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളതാണെങ്കിൽ റെഡ് ബ്ലൂ ചെയ്യണം. അതുകൊണ്ട് ബ്ലൂ എന്ന് പറഞ്ഞാൽ GPS, ഗ്രീൻ എന്ന് വെച്ചാൽ ഷൂട്ട് ഓക്കെ ആണ്. അതായത് നമ്മൾ നമുക്ക് ട്രാക്കിലേക്ക് ഇറങ്ങാം, ഫുൾ ഇലക്ട്രോണിക്സ് എല്ലാം വർക്കിംഗും കാര്യങ്ങളാണെന്നുള്ള കാര്യങ്ങൾ ഇത് കാണിക്കണേ. അതിൽ കുറേ LED കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ അവർ പറയുന്നുണ്ട്. അതായത് LED ഇത്ര നേരം മൂന്ന് പ്രാവശ്യം റെഡ് ബ്ലിങ്ക് ചെയ്താൽ അതിൻ്റെ എററും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഊരട്ടെ. എല്ലാവരും ചോദിക്കും ഇത് എയർ ബാഗാണ് ശരിയാണ്, നമ്മൾ താഴെ വീണ അപ്പം തന്നെ എയർ ബാഗ് പൊട്ടിരുമെന്ന്. അങ്ങനെ വരില്ല. അതിനാണ് ഇതിന് GPS ഗൈറോസ്കോപ്പ് അങ്ങനത്തെ കുറേ കാര്യങ്ങളും കുറേ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് ചെയ്യണെന്താന്ന് വെച്ചാൽ നമ്മളൊരു 50 km സ്പീഡിന് മുകളിൽ പോയാൽ മാത്രമേ എയർ ബാഗ് വരുള്ളൂ. അതായത് ഈ മെയിൻ എന്ന് വെച്ചാൽ ഈ നമ്മൾ മോട്ടോ GP അല്ലെങ്കിൽ റേസിലൊക്കെ പിറ്റ് ലൈനിൽ കൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് സ്പീഡ് ഒരു 50 താഴെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ വീണാൽ എയർ ബാഗ് വരരുത്. കാര്യം ഈ എയർ ബാഗ് ഇൻഫ്ലേറ്റ് ആയാൽ ഇത് ഏകദേശം ഒരു $200 ചിലവുണ്ട് കേട്ടോ. $200 പറഞ്ഞാൽ ഏകദേശം ഒരു 14,000-15,000 രൂപ ചിലവുണ്ട് ഇത് അതായത് ഫുൾ രണ്ടാമത് നമ്മൾ ഫുൾ സെറ്റ് ചെയ്തെടുക്കാൻ. ഇവിടെ ഇന്ത്യയിൽ എവിടെയും ചെയ്യില്ല, നമ്മൾ പുറത്ത് ഡൈനീസിയുടെ സ്റ്റോറിൽ അല്ലെങ്കിൽ പുറത്ത് അവരുടെ ഒഫീഷ്യലായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് അയച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് രണ്ടാമത് ഫുൾ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കൂടുതലും ഹൈ സൈഡ് ലോ സൈഡ് അങ്ങനത്തെ ക്രാഷും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഡിറ്റക്ട് ചെയ്യും. എനിക്ക് തന്നെ ഏകദേശം 15 ms മതി ഇത് റിയാക്ഷൻ, അതായത് ഈ എയർ ബാഗ് ഇൻഫ്ലേറ്റ് ആയി വരാൻ 15 ms ഇട്ടോ. അതായത് മില്ലി സെക്കൻഡ് എന്ന് വെച്ചാൽ ഭയങ്കര ചെറിയ ടൈമിങ്ങാണ്, പെട്ടെന്ന് എയർ ബാഗ് ഇൻഫ്ലേറ്റ് ആയി നിൽക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സൂട്ട്. ഇതെന്നെ എന്നെ ഊരാൻ സഹായിക്കാൻ പോണ നമ്മുടെ അതുലാണ്. അതുലാണ് ഈ സൂട്ട് വാങ്ങിയ ആള്. ആളുടെ കാര്യങ്ങളൊക്കെ ആൾ തന്നെ പറയട്ടെ. ഞാൻ ഇതൊന്ന് അതുൽ കം ഹെൽപ്പ് മീ ബ്രോ. ഇതെങ്ങനെയാണ് സൂട്ടിടാൻ, ഇത്ര എപ്പോഴും കഷ്ടപ്പാടുണ്ടോ? തുടക്കത്തിലുള്ളതാണോ അതോ? ഇത് ആദ്യത്തെ ഒരു 1-2 തവണ നമുക്കിത് ഹെൽപ്പ് ഇല്ലാതെ ഇടാൻ പറ്റില്ല. ആണല്ലേ. സിമ്പിളായിട്ട് ഒറ്റയ്ക്ക് ഇടാം. എന്തൊക്കെയോ മേത്തെന്ന് വലിച്ചു ഊരി നിർത്തിയ പോലെ കേട്ടോ. എന്റെ പൊന്നോ, സ്യൂട്ടിന് ഇത് ലെതേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ തവണ ഇടുമ്പോ ബ്രേക്കിനാവാൻ സമയം എടുക്കുമല്ലേ. അപ്പോ ഇത് ഒന്ന് സ്ട്രെച്ചായി വരുമ്പോഴേക്കും ഒരു 1-2 ട്രാക്ക് ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴാണ് ഇത് പ്രോപ്പറായി സ്ട്രെച്ച് ആയി നമ്മുടെ ഫിറ്റ് ആയിട്ട് വരുള്ളൂ. അതുവരെ ഇത് ഭയങ്കര. ഇപ്പൊ എത്ര പ്രാവശ്യം ഉപയോഗിച്ചത്? ഇത് ഒറ്റത്തവണ യൂസ് ചെയ്തു. ഒറ്റത്തവണ. എന്നാലും ഇപ്പൊ ഇനി സെറ്റ് ആയി വരാണ്ടല്ലേ മൊത്തത്തില്. ഓക്കെ, ശരി. ഞാനിപ്പോൾ സൂട്ട് ഇട്ടിട്ടൊന്നും തോന്നരുത്. ഇതിൻ്റെ റേറ്റ് എത്രയാണ് കറക്റ്റ് നമ്മുടെ ഇന്ത്യയിലെ റേറ്റ്? ഇന്ത്യയിലെ റേറ്റ് ഒരു നമ്മുടെ ഇവിടെ ടാക്സും ഇമ്പോർട്ടും ഇതെല്ലാം കൂടെ വരുമ്പോൾ ഏകദേശം ഒരു 3 lakhs അടുത്ത് വരും. 3 lakhs അടുത്തുണ്ട് ഈ എയർ ബാഗ് സൂട്ട്. ഇതാണ് അവരുടെ ഏറ്റവും കൂടിയ സൂട്ട്. ഇതാണ് ഏറ്റവും ടോപ്പ് സൂട്ട്. ഇതല്ല, ഡൈനീസിൻ്റെ മുജല്ലോ എന്ന് പറഞ്ഞിട്ടൊരു സൂട്ട് ഉണ്ട്. ആ ഹാ ഹാ. ഓ, അതാണ് ഏറ്റവും യെസ്. അപ്പൊ അതെ, അതുലിന്റെയാണ് ഞാൻ കാണിച്ച ഈ സൂട്ടും ആ ഹെൽമെറ്റും. ആള് ട്രാക്കൊക്കെ ഓടിക്കുന്നുണ്ട്. ആള് നമ്മുടെ USA പോയി ട്രാക്ക് ഓടിച്ചു. അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങി ആൾക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും. കുറേ കഥകളുണ്ട് ഓടിച്ച വണ്ടികളുടെയും പിന്നെ ട്രാക്ക് അവിടെ റേസ് ഓടിച്ചതും കാര്യങ്ങളൊക്കെ എല്ലാം ആളുടെ ഡയറക്റ്റ് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. ഇത് ഞാൻ പറഞ്ഞ ഈ വീഡിയോ ഞാൻ വലിച്ച് നീട്ടുന്നില്ല എന്തായാലും. യെസ്, അപ്പോൾ അതായിരുന്നു നമ്മുടെ റേസ് സ്യൂട്ടിൻ്റെ വീഡിയോ അല്ലേ. ഫുൾ എയർ ബാഗൊക്കെ ഉള്ള വൺ സെറ്റപ്പ് ആട്ടോ. നമുക്ക് പക്ക പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റേസ് സ്യൂട്ട് തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റേസ് സ്യൂട്ട് ഇട്ട് ഞാൻ നോക്കണത്. ഒരു രക്ഷയില്ല, നല്ല കഷ്ടപ്പാടാണ്. നമുക്ക് ട്രാക്ക് ഓടിക്കുന്നതും അത്രയും പ്രൊട്ടക്ഷനോടെ നമ്മൾ ട്രാക്കിൽ ആ വണ്ടി ഓടിക്കണം, അത്രയും പുഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ആ ഒരു റേസ് സ്യൂട്ടിനുണ്ട്. അപ്പോൾ നമ്മുടെ ട്രാക്ക് സെക്ഷനൊക്കെ ഉടനെ വരുന്നതായിരിക്കും RACRനൊപ്പമുള്ള ട്രാക്ക് സെക്ഷൻ എല്ലാം. എനിക്ക് തോന്നുന്നു അടുത്ത മാസം ജൂലൈ ഒക്കെ ആകുമ്പോൾ
എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അതിൽ മെസ്സേജ് ചെയ്യട്ടോ. അതിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അതിൽ മെസ്സേജ് അവൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. അവൻ കൂടുതൽ ഈ ആ സൂട്ടിനെ പറ്റി എന്തെങ്കിലും കൂടുതൽ വെറൈറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അവന് മെസ്സേജ് അയച്ചാൽ മതി. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. സോ ഡോണ്ട് ഫോർഗെറ്റ് ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് മൈ ചാനൽ, ബെൽ ഐക്കൻ്റെ ബെല്ലേക്ക് ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും സൈൻ ഓഫ് ചെയ്യണം. മറ്റാരും വരെ നിങ്ങൾ സ്വന്തം കൊച്ചു ചാനൽ. ബൈ ബൈ. ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. ഇതിനാ നീങ്ങാൻ പറ്റില്ല. ഇതിങ്ങനെ നിൽക്ക. റെക്കോർഡാണല്ലേ. നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ അതുലിൻ്റെ വീട്ടിലാണ്. ഇവിടെ കോഴിയുണ്ട്, താറാവുണ്ട്, പിന്നെന്താ അവിടെ കിടന്ന് കരയുണ്ട്. നിന്റെ ഈ ഇത് കിടന്ന് നീങ്ങിയിട്ട് നിന്റെ ദുരന്തം. ആ ഫുള്ള് വേണം, ചെരിപ്പ് വേണ്ടാ. ഞാൻ ബാക്കി ഏരിയയിലേക്ക് ഇറങ്ങിക്കാം പോരെ.